Uttar Pradesh, Nevasava, Teranapa, Adatavasan Arakanirike, AC General Secretary, Priyanka Gandhi, Uyarthiya Mudravakyam, our Tirichadiyagunu, Adinapel, Smriti Irani Pradalavar, Priyanka Gandhi Kadire, Kaliyakulumayi Ethirikkayanu. Ithaanu the Mudravakyam. ഞാനൊരു പെൺകുട്ടിയാണ് എനിക്ക് പോരാടാൻ കഴിയും അല്ലെങ്കിൽ പൊരുതാൻ കഴിയും എന്നുള്ള രീതിയിലായിരുന്നു ആ മുദ്രാവാക്യം ഹിന്ദിയിലെ. സ്മൃതി ഇറാനി ചോദിക്കുന്നത് അപ്പോൾ ആൺകുട്ടികളാരും തന്നെ അവിടെ പോരാടാനില്ലേ എന്നായിരുന്നു സ്മൃതി ഇറാനിയുടെ മറുചോദ്യം. ഇത് രാഹുൽ ഗാന്ധിയെ കളിയാക്കുന്നതിനാണ് സ്മൃതി ഇറാനിയും ബി ജെ പി നേതാക്കളും ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഞാനൊരു പെൺകുട്ടിയാണ് എനിക്ക് പോരാടാൻ കഴിയും എന്നുള്ള ആ മുദ്രാവാക്യത്തിന് തിരിച്ച് അതേ നാണയത്തിൽ ബി ജെ പി നേതാക്കൾ Priyanka Gandhike, Marabadi, Kaliakal Narthayana. Rahul Gandhi, Palakaringalamula, Nilabadi Lame, BJP, Mat Pradipaksha Kakshigal, Nirantaram Vimarsikkarullana. Rajyathe Suprathana, Vishayangal Varumbolellam Thanne, Athilonnum Idapedathe, Videshathekku, Rakshappedunna, Oru Swabhavam, Rahul Gandhikkund, Athe Ethu Rajyathanu, Poyathennu Polum, Ariyan Pattatha, Oru Avasthayayirikkum. Ippol Athu Corona Ayathu Karanam, Kurachale Athehan, Ee Apradheekshitha Videsha Yathrakal Kurachirikkayanu. അല്ലെങ്കിൽ തന്നെ ഇന്ധനവിലുൾപ്പെടെയുള്ള രാജ്യത്തെ ബാധിക്കുന്ന ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സുപ്രധാനമായ വിഷയങ്ങളിലൊന്നും തന്നെ കാര്യമായ ഒരു പ്രതികരണവും നടത്താത്ത രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി കളിയാക്കി തന്നെയാണ് സ്മൃതി ഇറാനിയും ബി ജെ പി നേതാക്കളും ഇപ്പോൾ ഈ വിമർശനം ഉയർത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40% സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുമെന്നാണ് പ്രിയങ്ക ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്മൃതി ഇറാനി ചോദിക്കുന്നത് അതിനർത്ഥം 60% സീറ്റുകൾ സ്ത്രീകൾക്ക് കൊടുക്കില്ലേ എന്നാണ്. സ്ത്രീകൾക്ക് 40% മാത്രം സീറ്റുകൾ കൊടുക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നും ചോദിക്കുന്നു. അതിൻ്റെ അർത്ഥം ഭൂരിപക്ഷം സീറ്റുകളിലും പുരുഷന്മാർ തന്നെ മത്സരിക്കും എന്നല്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും കോൺഗ്രസിൻ്റെ കാര്യം ഉത്തർപ്രദേശിൽ വളരെ അതിദയനീയമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പലരുമായി സഖ്യമുണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയത് 7 സീറ്റുകൾ മാത്രമാണ് നിയമസഭയിൽ. ഈ 7 സീറ്റും വെച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശ് സംസ്ഥാനം ഭരിക്കാൻ വേണ്ടി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്തെ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വം ചെയ്യുന്ന പല കാര്യങ്ങളും ബൂമറാങ് പോലെ തിരിച്ച് അവർക്ക് നേരെ തന്നെ പതിക്കുന്നതാണ് നാം കാണുന്നത്. കർഷക സമരത്തിലും സജീവമായി ഇടപെടാൻ ശ്രമിച്ചു, പക്ഷേ അവിടെയും അതിനൊരു പൂർണ്ണത കൈവന്നില്ല. കാരണം കർഷക സംഘടനകൾ പലതും പറഞ്ഞത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആ പരിസരത്തെങ്ങും അടുപ്പിച്ചു പോകരുത് എന്നാണ് കർഷക നേതാക്കൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമരത്തിൽ പങ്കെടുത്ത് അതിൻ്റെ ക്രെഡിറ്റ് നേടാനുള്ള ഈ രണ്ടുപേരുടെയും രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും ശ്രമങ്ങളും പരാജയപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കെല്ലാം അറിയാമെന്നുള്ളതുപോലെ അമേധിയിൽ കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ശക്തി ദുർഗമായ അമേധിയിൽ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയോട് അതിദയനീയമായി പരാജയപ്പെട്ടു. അന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കരഞ്ഞില്ലായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ഇന്ന് ലോക്സഭയിൽ ഇരിക്കില്ലായിരുന്നു. ഇവിടുത്തെ നേതാക്കളുടെ ആർക്കെങ്കിലും ലഭിക്കാനുള്ള ഒരു സീറ്റാണ് അന്ന് രാഹുൽ ഗാന്ധിക്ക് കൊടുത്തത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ നിന്ന് മാത്രമേ ജയിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾ തീർത്തും കോൺഗ്രസിനെ ഏതാണ്ട് കൈവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈയൊരു സാഹചര്യത്തിലാണ് സ്ത്രീകളുടെ വോട്ട്, സ്ത്രീകളുടെ പിന്തുണ തനിക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രിയങ്ക ഗാന്ധി ഇത്തരമൊരു മുദ്രാവാക്യവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ആ മുദ്രാവാക്യത്തെ തന്നെ തിരിച്ച് പ്രിയങ്ക ഗാന്ധിയെയും കോൺഗ്രസിനെയും കളിയാക്കാൻ വേണ്ടി ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ രസകരമായ കാര്യം.